എങ്ങനെയാണ് തുടക്കം ഈ മിമിക്രിയിൽ എത്തിപ്പെട്ടത്? സ്കൂൾ തലങ്ങളിൽ സ്കൂൾ മുതലേ ഉണ്ടായിരുന്നു, ടീച്ചേഴ്സിനെയും സാർമാരൊക്കെ നടന്മാരൊന്നുമല്ല, കണക്കുപിടിപ്പിക്കുന്ന ഒരു സാറാണ്. ഇയാള് എങ്ങനെ തീരെ, അപ്പൊ ഇങ്ങനെ കാണിക്കുമ്പോൾ സ്കൂളിൽ ഭയങ്കര സപ്പോർട്ട് കിട്ടി. പിന്നെ ബാലജന സഖ്യങ്ങളിലുണ്ടായിരുന്നു. ഇതുവരെ മിമിക്രിക്കൊന്നും പോയി മത്സരത്തിൽ പോയിട്ട് സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ സ്കൂളിലുള്ള മത്സരങ്ങളെല്ലാം പങ്കെടുക്കും. അങ്ങനെ പ്രീ ഡിഗ്രിക്ക് ആലുവ അല്ലമീൻ കോളേജിലാണ് പഠിക്കുന്നത്. ഈ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് സന്തോഷ് എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം മുഖാന്തരം കൊച്ചിൻ സെഞ്ചുറി എന്ന് പറയുന്ന പെരുമ്പാവൂരുള്ള ഒരു ട്രൂപ്പിൽ അംഗമായി. അവിടെ നിന്ന് സൈനുക്ക മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ കൊച്ചിൻ ഗിന്നസിലുണ്ടായിരുന്നു. കൊച്ചിൻ ഗിന്നസിൽ കുറേ അധികം കാലം ഏഴ് വർഷത്തോളം ഒരുപാട് നല്ല സീഡികളിലൊക്കെ ഇറക്കിയത്. ആ കാലത്ത് അത് അതായിരുന്നു സൂപ്പർ ഹിറ്റ് സീഡികൾ എന്ന് പറയുന്നത്. എല്ലാവരും ഓണത്തിനും ഒക്കെ ക്രിസ്മസ് വെയിറ്റ് ചെയ്യുമായിരുന്നു ഈ ഒരു സീഡ് റിലീസ് ആവാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു? അതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗൾഫ് ഷോകളാണ് കൂടുതലും ഇവിടെ സീഡികളായിട്ട് അന്ന് ഇറങ്ങുന്നത്. അത് ഒരു ഗൾഫ് പരിപാടി എന്ന് പറഞ്ഞാൽ ഏകദേശം 3 മാസത്തെ ജോലിയാണ്. 1 മാസം സ്ക്രിപ്റ്റ് എഴുത്ത്, 1 മാസം റിഹേഴ്സൽ, കോസ്റ്റ്യൂമ് കാര്യങ്ങൾ റെഡിയാക്കൽ, പിന്നെ 1 മാസമാണ് ട്രിപ്പ്. നമ്മൾ ഇന്ന് പോയി കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞിട്ട് ഏകദേശം 20-25 ഷോ UAE മൊത്തം ഗൾഫ്. വീക്കെൻഡ്സ് ബിസി, വീക്ക്ഡേയ്സിൽ നിങ്ങൾക്ക് വെറുതെ ഇരിക്കാം. 20-24 പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ട് ഗൾഫിൽ. അങ്ങനെ വലിയൊരു സംഭവമായിട്ടാണ് തിരിച്ചു വരുന്നത്. ഇന്ന് അത് മാറി, ഇന്ന് അതുപോലെ പ്രോഗ്രാമില്ല. കാരണം ഇന്ന് വെളുപ്പിന് 2 മണിയുടെ ഫ്ലൈറ്റിന് കയറി അവിടെ ഒരു 10 മണിക്ക് ചെന്ന് അല്ലെങ്കിൽ 9 മണിക്ക് ചെന്ന് കിടന്നുറങ്ങി വൈകുന്നേരം ഷോ കഴിഞ്ഞു നേരെ എയർപോർട്ടിൽ വന്ന് കയറി പിറ്റേ ദിവസം വെളുപ്പിന് നാട്ടിൽ വരുന്ന. അന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് ഈ ആർട്ടിസ്റ്റുകൾ തമ്മിലൊരു കൂടുതലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. കാരണം ഈ ബാക്കിയുള്ള 5 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ചൊരു ഹോട്ടൽ റൂമിൽ അല്ലെങ്കിൽ ഒരുമിച്ചൊരു സ്ഥലത്ത്, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ അല്ലെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാവരും ആ പ്രോഗ്രാമിനോട് ഭയങ്കര ആത്മാർത്ഥയായിരുന്നു. ഇന്നൊരു പുതിയ സ്കിറ്റ് എഴുതാനോ ഒന്നും സമയമില്ല. മാത്രമല്ല എല്ലാവർക്കും ഒരുപാട് ചാനലുകളായി, ഡെയിലി പ്രോഗ്രാമായി. അപ്പൊ എന്താ എപ്പിസോഡ് തേക്കാൻ വേണ്ടി എന്തെങ്കിലും എഴുതുക, അപ്പൊ സമാശയുടെ നിലവാരമൊക്കെ താഴ്ന്നു, ക്വാളിറ്റി കുറഞ്ഞു, എങ്ങനെയെങ്കിലും പേയ്മെന്റ് ഒപ്പിക്കാനായിട്ടുള്ള പരിപാടിയിലേക്ക് പോയി. മറ്റത് അങ്ങനെയല്ല, ഇതുപോലെ പരിപാടികളോ ടിവികളോ ഒന്നും ഇല്ല. കൂടി ഉള്ളത് ദൂരദർശൻ വെയിറ്റ് ചെയ്യണം, മലയാളം പ്രോഗ്രാം കിട്ടില്ല, അവിടെ പ്രോഗ്രാം കിട്ടില്ല നമുക്ക്. അപ്പൊ നമുക്ക് 1 മാസം 3 മാസം കിട്ടുന്ന നമ്മളൊരു സ്കിറ്റ് എഴുതി അത് റിഹേഴ്സൽ ചെയ്ത് അവതരിപ്പിക്കും, അതിനൊരു പവർ ഉണ്ട്. ഇന്നതില്ല. ഈ മനോജേട്ടൻ പറഞ്ഞു, അതായത് ഇപ്പം പ്രോഗ്രാംസൊക്കെ കുറഞ്ഞു, പണ്ടത്തേതിനെക്കാട്ടിലും പ്രോഗ്രാംസൊക്കെ കുറഞ്ഞു. കൂടുതലും എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ TVയിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളപ്പോൾ കാണാം എന്നുള്ളൊരു ഓപ്ഷൻ വന്നത് കൂടി കൊണ്ടാവും. അപ്പോൾ മിമിക്രി, ഈ ബഡ്ഡിങ് ആയിട്ടുള്ള മിമിക്രി ആർട്ടിസ്റ്റുകളെ അത് ഒത്തിരി ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരുപാട് ബാധിക്കുന്നുണ്ട്. കാരണം അവർക്ക് സ്റ്റേജ് കിട്ടുന്നില്ല, അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു മാർക്കറ്റിൽ സുലഭമായി ആർട്ടിസ്റ്റുകൾ, ഇഷ്ടംപോലെ ആൾക്കാർ, പിന്നെ ആൾ വേണമെന്നൊന്നുമില്ല. പിന്നെ പഴയതുപോലെ 6-7 ആർട്ടിസ്റ്റുകൾ നേരെ നിന്ന് ഒരു ഇതാ ഒരു കുടുംബം എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കും പോലെ ഒന്നും വേണ്ട. ചെറിയ മിനിറ്റ് സ്റ്റാൻഡപ്പ് കോമഡികൾ മതി. ഒരാൾ വന്ന് എന്ന് കാര്യങ്ങൾ അതിലൂടെ ചെറിയ നർമ്മം പറഞ്ഞിട്ട് ആ പാട്ടിലേക്കോ ഡാൻസിലേക്കോ പോയാലും മതി. അങ്ങനെയൊക്കെയായി ഒരുപാട്. ഒരു നമ്മൾ മറ്റേന്ന് വെച്ചാൽ ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ആ വീട്ടിലെ വേലക്കാരൻ, കുട്ടി, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള വലിയ ഐറ്റങ്ങളൊന്നും ഇപ്പൊ വേണ്ട. ചെറിയ അങ്ങനെയുള്ള രീതിയിലേക്കെല്ലാം പോയി. ഇതിനിടയ്ക്ക് ഇത്രയും ഗിന്നസിലുണ്ടായിരുന്നു, സെഞ്ചുറിയിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരു ട്രൂപ്പ് ഉണ്ടാക്കി അല്ലേ? നവോദയ 15 വർഷമായി. അതെങ്ങനെയാ ഗ്രൂപ്പ് തുടങ്ങാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? ഞാൻ 7 വർഷം കൊച്ചിൻ ഗിന്നസിലുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് പോന്നപ്പോൾ സ്വന്തമായിട്ടൊരു ട്രൂപ്പ് വേണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് കൊച്ചിൻ നവോദയ എന്ന് പറഞ്ഞ ട്രൂപ്പ് തുടങ്ങിയത്. ഇന്ന് ആ ട്രൂപ്പിലുണ്ടായിരുന്ന ഒരു 90% കലാകാരന്മാരും നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്നവരായി മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ പാഷാണ് സാജു നവോദയ എന്നാണ് പേര് തന്നെ. രാജേഷ്, നമ്മുടെ കൃഷ്ണപ്രഭ, നെൽസൺ ശൂരനാട് ഉണ്ടായിരുന്നു. ഒരുപാട് കലാകാരന്മാർ എൻ്റെ ട്രൂപ്പിൽ നിന്ന് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അതുപോലെ TV പരിപാടികളിലുണ്ട്. അതെനിക്ക് തോന്നുന്നു ആ ട്രൂപ്പിൻ്റെ ഒരു ഐശ്വര്യമാണെന്ന് തോന്നുന്നു. അതെ അതെ, അല്ല അന്ന് പറയും നവോദയ കളിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ് 1 വർഷം എൻ്റെ ട്രൂപ്പിൽ പെർഫോം ചെയ്താൽ മതി എന്ന് പറയും. ശരിക്കും കളരിയാണ്. ശരിയാണ്. ഇപ്പം എന്താണ് ആ ട്രൂപ്പ് നവോദയ എന്താണെന്ന് ചെയ്തു? നവോദയ പൊതുവെ ഇപ്പം നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം ആവർത്തന വിരസതുകൊണ്ട് അതെ 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 മുന്നോട്ട് ഇപ്പോൾ ഒരു മെഗാഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പണിംഗ്
ഡാൻസ്, അത് കഴിയുമ്പോൾ രണ്ട് പാട്ട്, ഒരു ഡാൻസ്, ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മാറ്റി ചിന്തിക്കണം, പുതിയൊരു കൺസെപ്റ്റ് പുറത്ത് ഇറക്കണമെന്നോർത്ത് ഇങ്ങനെ ഇരിക്കുന്നു. പൂരം എന്ന് പറയുന്ന പേരിലൊരു ബാൻഡ് പ്ലാനിങ്ങിലുണ്ട്. എൻ്റെ ഏകദേശം 10-14 പാട്ടുകാരുണ്ട്. ഈ വേഷവിധാനങ്ങളാണ് പാട്ടിനോടൊപ്പം തന്നെ വേഷവിധാനങ്ങളോട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം. ഓക്കെ, അതിൻ്റെ എല്ലാം പണിപ്പുരം ഓൾമോസ്റ്റ് തയ്യാറായോ? എഡിറ്റിങ്ങും അതിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ലോഞ്ച് ചെയ്യുമ്പോൾ കുറച്ച് ഭംഗിയായിട്ട് ലോഞ്ച് ചെയ്യണം, കുറച്ച് പണിയുണ്ട്, കുറച്ച് പണിയുണ്ട്, കുറച്ച് കഷ്ടപ്പെടണം. ഓക്കെ, അപ്പൊ അതിനുള്ള എല്ലാം സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്.